Hi all, I am Kirti Sagadevan. Welcome to my channel Tech Notes. So, we have already last class le static RAM detail aayittu padichu kaniyo. 6 transistor static RAM inde structure, adinte read operation, write operation okke detail aayittu padichu kaniyo. Next ee class il nammal discuss cheyan povunathu dynamic RAM aanu. Okay, so first of all, നമുക്ക് ഓൾറെഡി അറിയാം ഡൈനാമിക് റാം എന്ന് പറയുമ്പോൾ എന്താണ്, ഡേറ്റ സ്റ്റോർഡിന് കപ്പാസിറ്ററാണ്, കപ്പാസിറ്റി സ്റ്റോറേജ് ആണ് ഡൈനാമിക് റാമിൽ. ബട്ട് സ്റ്റാറ്റിക് റാമിൽ എന്താണ്, ഫീഡ്ബാക്ക് സ്റ്റോറേജ് ആണ്. അവിടെ രണ്ട് ഇൻവെർട്ടർ ക്ലോസ്ലി കപ്പിൾഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. സോ അവിടെ ഫീഡ്ബാക്ക് ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുക. ബട്ട് ഇവിടെ എന്തായിരിക്കും, ഒരു സ്റ്റോറേജ് കപ്പാസിറ്റർ ഉണ്ടാവും. ആ സ്റ്റോറേജ് കപ്പാസിറ്ററിലാണ് എന്ത് ചെയ്യുക, ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആണെങ്കിൽ ഡേറ്റ എന്തായിരിക്കും, 1 ആയിരിക്കും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ആണെങ്കിൽ എന്തായിരിക്കും, ഡേറ്റ 0 ആയിരിക്കും. അതാണ് ഡൈനാമിക് റാമിലെ സ്റ്റോറേജ് മെക്കാനിസം. ഇവിടെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കപ്പാസിറ്ററിൽ ലീക്കേജ് ഉണ്ടാവും. ലീക്കേജ് ഉണ്ടെങ്കിൽ എന്താണ്, അവിടെ ഡേറ്റ ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഡൈനാമിക് റാമിലുള്ള ഒരു പ്രോബ്ലം. സോ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്നത് പീരിയോഡിക്കലി റിഫ്രഷ് ചെയ്യും. ഇനി റിഫ്രഷ് മീൻസ് വാട്ട്, ഒരു സെൽ കണ്ടന്റിനെ ഫസ്റ്റ് റീഡ് ചെയ്യും, എന്നിട്ട് ആ റീഡ് ചെയ്ത ഡേറ്റ എന്താണോ ആ ഡേറ്റ വീണ്ടും റൈറ്റ് ചെയ്യും. അതാണ് റിഫ്രഷ് ഓപ്പറേഷൻ. സോ ഫസ്റ്റ് എന്ത് ചെയ്യും, ആ സെൽ കണ്ടന്റ് റീഡ് ചെയ്യും, ദെൻ ഫോളോഡ് ബൈ റൈറ്റ് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് റിഫ്രഷ്. നെക്സ്റ്റ്, ഒരു റിഫ്രഷ് എപ്പോഴും നടക്കുക, ഒരു ടിപ്പിക്കലി ഒരു 1 to 4 മില്ലി സെക്കൻഡ് ഗ്യാപ്പിൽ എപ്പോഴും റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഡൈനാമിക് റാം. ഈ ഡൈനാമിക് റാം 2 ടൈപ്പിലുണ്ട്, 3 ട്രാൻസിസ്റ്റർ ഡൈനാമിക് റാം ഉണ്ട്, 1 ട്രാൻസിസ്റ്റർ ഡൈനാമിക് റാം ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ട്രാൻസിസ്റ്റർ ഡൈനാമിക് റാം ആണ്. അപ്പം ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ, 3 ട്രാൻസിസ്റ്റർ ഡിറാം. സ്റ്റാറ്റിക് റാമിനെയും ഡൈനാമിക് റാമിനെയും കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു വേർഡ് ലൈൻ ആണുള്ളത്, പക്ഷേ ഇവിടെ 2 വേർഡ് ലൈൻ ഉണ്ട്, ഒന്ന് WWL ഒന്ന് RWL. ഇതെന്തായിരിക്കും, റൈറ്റ് വേർഡ് ലൈൻ ആയിരിക്കും, ഇത് റീഡ് വേർഡ് ലൈൻ ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യേണ്ടപ്പോൾ റൈറ്റ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുക, റീഡ് ഓപ്പറേഷൻ ചെയ്യേണ്ടപ്പോൾ റീഡ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുക. നെക്സ്റ്റ്, അവിടെ ബിറ്റ് ലൈൻ BL BL ബാറും ആയിരുന്നു, പക്ഷെ ഇവിടെ എന്താണ്, BL1 BL2 ആണ്. ഇതാണ് നെക്സ്റ്റ് ഡിഫറൻസ്. പിന്നെ ഇവിടെ എന്താണ്, 3 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് 3 ട്രാൻസിസ്റ്റർ DRAM എന്ന് പറയുന്നത്. പിന്നെ എന്തായിരിക്കും, ഒബ്വിയസ്ലി എന്തുണ്ടാവും, ഒരു സ്റ്റോറേജ് കപ്പാസിറ്റർ ഉണ്ടാവും. ഇവിടെയാണ് എന്ത് ചെയ്യുക, ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. സോ ഇവിടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നെങ്കിൽ ഇവിടെയാണ്, ഒരു കപ്പാസിറ്ററാണ്, ഇറ്റ് ഇസ് ഡിനോട്ട് ആ CS. പിന്നെ 2 വേർഡ് ലൈൻസ് ഉണ്ടാവും, റൈറ്റ് വേർഡ് ലൈൻ ആൻഡ് റീഡ് വേർഡ് ലൈൻ. 2 ബിറ്റ് ലൈൻസ് ആർ ദെയർ, BL1 and BL2. ഇനി ഫസ്റ്റ് നമുക്ക് റൈറ്റ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. സോ റൈറ്റ് ഓപ്പറേഷൻ മീൻസ് ഫസ്റ്റ് നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, ആദ്യം നമ്മൾ സ്റ്റാറ്റിക് റാമിൽ എന്താ പറഞ്ഞത്, എന്താണോ റൈറ്റ് ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ബിറ്റ് ലൈനിൽ പ്ലേസ് ചെയ്യണം. ഇവിടെയും അതുപോലെ തന്നെയാണ്, ബിറ്റ് ലൈനിലേക്ക് വാല്യൂ പ്ലേസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇപ്പം നമുക്ക് വേണ്ട ഡേറ്റ 1 ആണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ബിറ്റ് ലൈൻ VDDയിലേക്ക് കണക്ട് ചെയ്യുക, 0 ആണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ബിറ്റ് ലൈൻ എന്ത് ചെയ്യുക, ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്, ഏതാണോ ഡേറ്റ വേണ്ടത് അത് ബിറ്റ് ലൈനിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, 2 ബിറ്റ് ലൈൻ ഉണ്ട്, അപ്പോൾ ഇത് ഏതിലാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. റൈറ്റ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ റൈറ്റ് വേർഡ് ലൈൻ ആണ് എനേബിൾ ചെയ്യേണ്ടത്. റൈറ്റ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ ഏത് ട്രാൻസിസ്റ്റർ ആണ് ഓൺ ആവുക, M1 ആണ് ഓൺ ആവുക. M1 കണക്ട് ചെയ്തിരിക്കുന്ന ഏത് ബിറ്റ് ലൈനിലേക്കാണ്, BL1 ലേക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ഡേറ്റയാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ ഡേറ്റ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, BL1 ലാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. റൈറ്റ് ഓപ്പറേഷൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണ്, BL1 ആണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ VDDയിലേക്ക് കണക്ട് ചെയ്യുക, 0 ആണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോലെ തന്നെ വേർഡ് ലൈനെ എനേബിൾ ചെയ്യുക. ഇവിടെ റൈറ്റ് വേർഡ് ലൈൻ ആണ് എനേബിൾ ചെയ്യേണ്ടത്. റൈറ്റ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, M1 ഓൺ ആവും. M1 ഓൺ ആവുമ്പോൾ എന്തായിരിക്കും, ബിറ്റ് ലൈൻ എന്തിലേക്ക് കണക്റ്റഡ് ആയി, നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്ററിലേക്ക് കണക്റ്റഡ് ആയി. അപ്പോൾ കപ്പാസിറ്റർ എന്താണ്, ഇവിടെ VDD ആണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ കപ്പാസിറ്ററിൽ വാല്യൂ ചാർജ്ഡ് ആവും. അങ്ങനെ ചാർജ് ആയ വോൾട്ടേജ് ആണ് ഈ ഡേറ്റയായിട്ട് സ്റ്റോർ ചെയ്യുക. ഇനി ഇൻ കേസ് 0 ആണെങ്കിൽ എന്താണ്, ഇത് ഡിസ്ചാർജിങ് നടക്കും. അപ്പോൾ ഇവിടെ ഉള്ള വാല്യൂ എന്താവും, 0 ആവും. ഇതാണ് റൈറ്റ് ഓപ്പറേഷനിൽ നടക്കുക. സോ റൈറ്റ് ഓപ്പറേഷനിൽ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, പ്ലേസ് അപ്രോപ്രിയേറ്റ് വാല്യൂ ഓൺ BL1. നെക്സ്റ്റ് എന്ത് ചെയ്യുക, റൈറ്റ് വേർഡ് ലൈനെ എനേബിൾ ചെയ്യുക. റൈറ്റ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, M1 ഓൺ ആയിരിക്കും. അതർ 2 ട്രാൻസിസ്റ്റർ എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. ഇനി നമ്മൾ ലോജിക് 1 ആണ് BL1 പ്ലേസ് ചെയ്യുന്നതെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ആവും. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ആവുമ്പോൾ എത്ര വോൾട്ടേജ് ആണ് കപ്പാസിറ്റർ ചാർജ് ആവുക, VDD - VTN ആണ്. ദാറ്റ് മീൻസ് നമുക്കിവിടെ VDD ആണ് നമ്മൾ കണക്ട് ചെയ്തത്, പക്ഷേ ഫുൾ വോൾട്ടേജ് എടുത്തില്ല. കാരണം നമുക്കറിയാം, MOS ഓൺ ആകണമെങ്കിൽ ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് മിനിമം വേണം, അത് കഴിഞ്ഞ് ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ. സോ അതിൻ്റെ
റെഡ്യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും കപ്പാസിറ്ററിൽ സ്റ്റോർ ആവുക. സോ കപ്പാസിറ്റർ ചാർജ്ഡ് അപ് ടു VDD മൈനസ് VTN. അപ്പോൾ നമുക്ക് വോൾട്ടേജ് എത്രയായിരിക്കും? ഈ എക്സ് എന്നുള്ള പോയിന്റിൽ എന്തായിരിക്കും? 1 എന്നായിരിക്കും വാല്യൂ സ്റ്റോർ ആവുക. സോ നമ്മുടെ ഡേറ്റ എന്തായി? 1 എന്ന് സ്റ്റോർ ആയി. ഇൻ കേസ് നമ്മൾ ലോജിക് 0 ആണ് BL1 കൊടുത്തതെങ്കിൽ, ദാറ്റ് ഈസ് ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തതെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും എക്സ് പോയിന്റിൽ, ദാറ്റ് ഈസ് ഡേറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് റൈറ്റ് ഓപ്പറേഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാവുന്ന റീഡ് ഓപ്പറേഷൻ ആണ്. റീഡ് ഓപ്പറേഷൻ എന്ന് ഏത് വേർഡ് ലൈനാണ് എനേബിൾ ചെയ്യേണ്ടത്? റീഡ് വേർഡ് ലൈനാണ് എനേബിൾ ചെയ്യേണ്ടത്. റീഡ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും? M3 ആണ് ഓൺ ആവുക. M3 കണക്ട് ചെയ്തിരിക്കുന്ന ഇങ്ങോട്ടേക്കാണ് BL2. അപ്പോൾ BL2 ആണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഓൾറെഡി അറിയാം റീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഫസ്റ്റ് നമ്മളൊരു ബിറ്റ് ലൈനെ പ്രീചാർജ് ചെയ്യണം, എന്നിട്ടാണ് ഡേറ്റ റീഡ് ചെയ്യുക. അങ്ങനെയല്ലേ സ്റ്റാറ്റിക് റാമിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ബിറ്റ് ലൈനെ പ്രീചാർജ് ചെയ്യുക. ഏത് ബിറ്റ് ലൈനാണ്? BL2 ആണ്. കാരണം BL2 ആണ് M3 കണക്റ്റഡ്. സോ BL2 എന്ത് ചെയ്യുക? പ്രീചാർജ് ചെയ്യുക ടു VDD. അപ്പോൾ ഇവിടെ VDD വോൾട്ടേജ് ആണ്, ലോജിക് 1 ആണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് എന്ത് ചെയ്യുക? റീഡ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുക. റീഡ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ എന്തായി? M3 ഓൺ ആവും. നെക്സ്റ്റ് ഇനി M2 സ്റ്റാറ്റസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ വോൾട്ടേജ് അറ്റ് എക്സ്. ഈ എക്സ് എന്നുള്ള പോയിന്റിൽ, ദാറ്റ് ഈസ് സ്റ്റോറേജ് കപ്പാസിറ്ററിലെ വോൾട്ടേജ് എത്ര ആണോ അതിനെ ഡിപ്പെൻഡ് ആയിരിക്കും M2 സ്റ്റാറ്റസ്. കാരണം M2 ഗേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇൻ കേസ് ഇവിടെയുള്ള വാല്യൂ 1 ആണെങ്കിൽ എന്തായിരിക്കും? ഗേറ്റിലേക്ക് ഹൈ വോൾട്ടേജ് ആണ്, M2 ഓൺ ആയിരിക്കും. M2 ഓൺ ആണ്, M3 ഓൺ ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെയുള്ള വോൾട്ടേജ് എന്തായിരിക്കും? ഈ പാത്തിലൂടെ ഡിസ്ചാർജ് ആയി പോകും. ഓക്കെ, അപ്പൊ ഇവിടെ അകത്തുള്ള വാല്യൂ 1 ആണ്, നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ വേർഡ് ലൈൻ എനേബിൾ ചെയ്യുമ്പോൾ സഡൻലി എന്താണ് സംഭവിക്കുക? BL2 ഹൈ വോൾട്ടേജ് ആയിരുന്നു, VDD ആയിരുന്നു, അത് ഡിസ്ചാർജ് ആയി 0 ആവും. ഇനി ഇൻ കേസ് ഇവിടെ 0 ആണെങ്കിൽ എന്തായിരിക്കും? ഈ ട്രാൻസിസ്റ്റർ എന്തായാലും ഓഫ് ആയിരിക്കും. ഓഫ് ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ഡിസ്ചാർജിങ് പാത്ത് ഒന്നും ഇല്ല, ഡിസ്ചാർജിങ് നടക്കില്ല. ഇവിടുത്തെ വാല്യൂ എന്താണ്? 1 ആയിട്ട് തന്നെ റിമൈൻ ചെയ്യും. സോ ഇവരെങ്ങനെയാണ് വാല്യൂ ഡിറ്റക്ട് ചെയ്യുക? വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യുക, BL2 VDD കണക്ട് ചെയ്യുന്നു, പ്രീചാർജ് ചെയ്യുന്നു, ദെൻ വേർഡ് ലൈൻ എനേബിൾ ചെയ്യുന്നു. സോ നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്ററിലുള്ള ഡേറ്റ 1 ആണെങ്കിൽ M2 ഓൺ ആവും, ഇത് ഡിസ്ചാർജ് ആയി. ഇവിടെയുള്ള BL2 എന്താവും? 0 ആവും. ഇൻ കേസ് ഇവിടെ 0 ആണെങ്കിൽ എന്തായിരിക്കും? BL2 1 തന്നെ ആയിരിക്കും. സോ അതാണ് റീഡ് ഓപ്പറേഷൻ. BL2 ഫസ്റ്റ് പ്രീചാർജ് ചെയ്യുക, ദെൻ റീഡ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുക, ദെൻ M3 ഓൺ ആയിരിക്കും. ഇനി എക്സിലുള്ള വാല്യൂ VDD മൈനസ് VTN ആണെങ്കിൽ, ദാറ്റ് ഈസ് 1 ആണെങ്കിൽ M2 എന്തായിരിക്കും? ഓൺ ആയിരിക്കും, ദെൻ കപ്പാസിറ്റർ ഡിസ്ചാർജ്. BL2 എന്തായിരിക്കും? ഗ്രൗണ്ടിലേക്കാവും, ദാറ്റ് മീൻസ് BL2 0 ആവും. ഇനി എക്സിസുകളുടെ 0 ആണെങ്കിൽ M2 ഓഫ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രീചാർജ് വാല്യൂ എന്തായിരിക്കും? അവിടെ തന്നെ റിട്ടേൺ ചെയ്യും. സോ ആഫ്റ്റർ RWL raised BL2 0 ആവുകയാണെങ്കിൽ സ്റ്റോറേജ് ഡേറ്റ് എന്താണ്? ലോജിക് 1 ആണ്. BL2 VDD തന്നെയായിട്ട് റിമൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ സ്റ്റോർ ഡേറ്റ് എന്താണ്? ലോജിക് 0 ആണ്. അപ്പോൾ ഇത്രയാണ് 3 ട്രാൻസിസ്റ്റർ DRAM റൈറ്റ് ആൻഡ് റീഡ് ഓപ്പറേഷൻ. സോ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് പറയാം, ഇവിടെ 2 വേർഡ് ലൈൻ ഉണ്ട്, റൈറ്റ് വേർഡ് ലൈനും റീഡ് വേർഡ് ലൈനും. 2 ബിറ്റ് ലൈൻ ഉണ്ട്, BL1 BL2. നമുക്ക് ഇൻ കേസ് ഒരു ഡേറ്റ റൈറ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? BL1 അതിനെ കറസ്പോണ്ടിങ് വാല്യൂ പ്ലേസ് ചെയ്യുക, ദെൻ റൈറ്റ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുക. ഇവിടെ എന്ത് വാല്യൂ ആണോ പ്ലേസ് ചെയ്തത് അതിനെ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് കപ്പാസിറ്റി. നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്ററിൽ എയ്തർ എന്താവും? ചാർജ് സ്റ്റോർ ആവും, ഇല്ലെങ്കിൽ ഡിസ്ചാർജ് ആവും. അതാണ് റൈറ്റ് ഓപ്പറേഷൻ. റീഡ് ഓപ്പറേഷൻ നടക്കണമെങ്കിൽ എന്താ ചെയ്യുക? BL2 ആദ്യം പ്രീചാർജ് ചെയ്യുന്നു, ദെൻ റീഡ് വേർഡ് ലൈൻ എനേബിൾ ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് BL2 വേർഡ് ലൈൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ BL2 0 ആകുകയാണെങ്കിൽ അകത്തുള്ള ഡേറ്റ 1 ആണ്, ഇല്ലെങ്കിൽ 0. അപ്പോൾ ഇത്രയാണ് 3 ട്രാൻസിസ്റ്റർ DRAM. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. എൻ്റെ മെയിൽ ID technotes@gmail.com.